வாழ்த்திடுகா, என் சர்வாந்தரங்கவுமே வாழ்த்திடுகா, நன்னியோடு அவன் நாமம் வாழ்த்திடுகா, அனுதினவும் அவனை பாடி சுதிச்சிடுகா, நன்னியோடு அவன் நாமம் வாழ்த்திடுகா, அனுதினவும் அவனை பாடி சுதிச்சிடுகா, என் மனமே யெகோவையே வாழ்த்திடுகா, என் சர்வாந்தரங்கவுமே வாழ்த்திடுகா, என் மனமே யெகோவையே வாழ்த்திடுகா, என் சர்வாந்தரங்கவுமே வாழ்த்திடுகா. கர்த்தாவின்டே பரிசுத்த நாமத்தின் மகத்துவம் உண்டாகுமாறாகட்டே. கர்த்தாவ் நமக்கு வீண்டும் அவருடைய சன்னதியிலாயிருப்பான் பகவான்கியெல்லாம் நாம் தெய்வத்தின் வதனத்தில் நின்று கேட்டுக்கொண்டிருக்கையாயிருந்து ഈ കാലത്തെ സംബന്ധിച്ച് ഏറ്റവും ദുഷ്കരമായ കാലമാണ്. ദേശത്തെങ്ങും ഭയവും ഭീതിയുമാണ് കാണുന്നത്. എന്നാൽ ഈ സമയത്ത് എങ്ങനെ ഈ ആപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം, എങ്ങനെയാണ് ഈ അപകടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്രാപിക്കുന്നത്, എല്ലാ മനുഷ്യരും ഗ്രഹിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ കാലവും ഒരുപോലെയല്ല. ദൈവം ഒരു സന്ദർശന ദിവസം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും എല്ലാ ദേശത്തിലും എല്ലാ ഭൂമിയിലും വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ദൈവം സന്ദർശിക്കുന്നതെന്ന് അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ സ്വന്തം അധികാരത്തിലിരിക്കുന്ന രഹസ്യമാണ്. ആ രഹസ്യം അത് ദൈവം അറിയിക്കുന്നതിന് ചില വ്യവസ്ഥകളും നിബന്ധനകളുമുണ്ട്. അറിയിച്ചാലും കേട്ടാലും രക്ഷപ്പെടുന്നവൻ ഇന്നവനായിരിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. കർത്താവിൻ്റെ ന്യായവിധിയുടെ ദിവസത്തിൽ, സന്ദർശന ദിവസത്തിൽ ആർക്കും ഒളിഞ്ഞിരിക്കാൻ കഴിയുകയില്ല, ആർക്കും മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല. കർത്താവ് ഒരു ദേശത്തെ സന്ദർശിച്ച് ആ ദേശത്തേക്ക് തൻ്റെ ന്യായവിധി അയക്കുമ്പോൾ ആ ന്യായവിധി ഒഴിഞ്ഞു മാറി താൻ താങ്കളുടെ പ്രാണനെ നേടണമെങ്കിൽ അവനിൽ നിന്ന് സന്ദർശന ദിവസത്തിങ്കൽ അവൻ ഫലം കായ്ച്ചിരിക്കണം. ഒരു ദേശത്തിൻ്റെ പാപം ദൈവം ആരംഭം മുതൽ കേൾക്കുന്നു. ആ പാപം മുഴുത്തുവന്ന് അത് ന്യായം വിധിക്കുന്നതിന് മുമ്പേ തന്നെ അതിനെ സന്ദർശിക്കുന്നു. തൻ്റെ സ്വന്തം ദൃഷ്ടിയാൽ അതിനെ കാണണം. അത് കഴിഞ്ഞിട്ട് അതിനെ വെളിപ്പെടുത്തണം. ആ വെളിപ്പെടുത്തുന്നതും ന്യായവിധിയും ഒരുപോലെയായിരിക്കും. സോദോം ഗൊമോറയെ ദൈവം ന്യായവിധിക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതാണ്. വളരെ നാളുകളായിട്ട് സോദോം ഗൊമോറയെക്കുറിച്ചുള്ള പരാതി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നുണ്ട്. ദൈവസന്നിധിയിൽ സോദോം ഗൊമോറയെക്കുറിച്ചുള്ള പരാതികൾ, അവിടുത്തെ പാപത്തിൻ്റെ ആധിക്യം, ദുഷ്ടതയുടെ ആധിക്യം ദൈവത്തിന് മുമ്പാകെ ഉണ്ട്. അതിന് ദൈവം മറുപടി അയക്കുന്നില്ല. എന്നാൽ ആ പാപത്തിൻ്റെ പൂർണ്ണത വന്നു. ആ പാപത്തിൻ്റെ പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരോടൊപ്പം അബ്രഹാമിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ നിന്ന് അബ്രഹാമിൻ്റെ സൽക്കാരം സ്വീകരിച്ചതിന് ശേഷം
സോദോം ഗോമോറയെ ന്യായം വിധിക്കാനായി അവരുടെ പാപത്തെ നേരിട്ട് കാണാൻ പോവുകയാണ്. അബ്രഹാമിനോട് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന രണ്ട് ദൂതന്മാർ സോദോം ഗോമോറയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ലോത്ത് അവരെ സ്വീകരിച്ചു തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ആ ഭവനത്തിൽ ഇരുന്ന് അവിടെ ആ ജനത്തിൻ്റെ സ്വഭാവം നേരിട്ട് കണ്ടു. എന്താണ് ആ ജനത്തിൻ്റെ സ്വഭാവമെന്ന് നേരിട്ട് അവർ അനുഭവിച്ചു. അത്ഭുതകരമായിട്ട് ദൈവം അവർക്ക് അന്ധത പിടിപ്പിച്ച് അവരെ ആ ശ്രമത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്ന് ആ പട്ടണത്തിൽ നിന്ന് കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോയി രക്ഷിപ്പാണ്ടയായിട്ടു. അവിടെ നമ്മൾ കാണുന്നത് ആ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. ആ പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ ദൈവം ആദ്യം ചെന്നത് അബ്രഹാമിൻ്റെ അടുത്തേക്കാണ്. അബ്രഹാമിൻ്റെ ക്ഷണം സ്വീകരിച്ച് സൽക്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിന് പറയുകയാണ്, സോദോം ഗോമോറയുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. എൻ്റെ അടുക്കൽ വന്നെത്തിയ പരാതിക്കൊത്തവണ്ണം അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോവുകയാണ്. അത് നോക്കി കണ്ട് ന്യായം വിധിക്കാൻ ദൈവം പോവുകയാണ്. അങ്ങനെ ദൈവം തൻ്റെ ദൂതന്മാരെ അവിടേക്ക് അയച്ചു. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, അബ്രഹാമിനോട് ദൈവം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. അബ്രഹാം ദൈവത്തെ ചോദിച്ചു, 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ നീ അത് നിമിത്തം പട്ടണത്തെ നശിപ്പിക്കുമോ? ദുഷ്ടനോടൊപ്പം നീതിമാനെയും നീ സംഹരിക്കുന്നവനല്ലല്ലോ. അത് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, 50 നീതിമാന്മാരെ ഞാൻ കണ്ടാൽ നശിപ്പിക്കില്ല, സോദോം ഗോമോറയെ നശിപ്പിക്കാതെ സൂക്ഷിക്കും. അല്ല, വീണ്ടും അബ്രഹാം പറഞ്ഞു, 40 കണ്ടാലോ, വീണ്ടും 30 കണ്ടാലോ, 20 കണ്ടാലോ. അവസാനമായി ഒരു വാക്കുകൂടി, ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ സംസാരിക്കും, 10 നീതിമാന്മാരെ അവിടെ കണ്ടാലോ. 10 നീതിമാന്മാരെ കണ്ടാൽ അവരുടെ നിമിത്തം ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് കർത്താവ് വാക്കുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് പോയി. അവിടെ 10 നീതിമാന്മാരെ കണ്ടില്ല, 50 കണ്ടില്ല, ആരെയും കണ്ടില്ല, പട്ടണത്തെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ലോത്തും തൻ്റെ രണ്ട് മക്കളും രണ്ട് പെൺകുട്ടികളും ആ നാശത്തു നിന്ന് രക്ഷപ്രാപിച്ചതായി നാം കാണും. അതിലും അതിനേക്കാൾ നമുക്കിന്ന് അവിടെ ചിന്തിക്കാൻ ഒരവസരം, ഇത്രയും ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അബ്രഹാം. കർത്താവ് തന്നെ ആ വാക്യത്തിൽ 18-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള പദവിയിലെത്തിയാൽ അവനുള്ള ശ്രേഷ്ഠതയാണ്. അതാണ് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ എനിക്ക് അറിയിച്ചു തന്നിട്ടുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് മറച്ചു വയ്ക്കാതെ അറിയിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ ശിഷ്യന്മാരെന്നും വിളിക്കുന്നില്ല, ദാസന്മാരെന്നും വിളിക്കുന്നില്ല, ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്നാണ് വിളിക്കുന്നത്. അതൊരു പദവിയാണ്. ദൈവവുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പദവിയാണ് സ്നേഹിതൻ എന്നുള്ള പദവി. ആ പദവിയുടെ ഏറ്റവും വലിയ പ്രയോജനമാണ്, ദൈവം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആളോട് പറയാതെ ചെയ്യില്ല, സ്നേഹിതനോട് പറയാതെ ഒരു കാര്യം ചെയ്യില്ല.
മക്കളോട് പറയാതെ ചെയ്യും, ദാസനോട് പറയാതെ ചെയ്യും. തൻ്റെ ഏത് തരത്തിലുള്ള ശിഷ്യന്മാരോട് പറയാതെ ചെയ്യും, പക്ഷേ കൂട്ടുകാരനോട് പറയാതെ ചെയ്യില്ല. അതാണ് ഒരു സ്നേഹിതൻ്റെ പദവി. ആ പദവിയെ മുന്നിൽ വെച്ചതാണ് കർത്താവ് സംസാരിക്കുന്നത്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിന് മറച്ചു വയ്ക്കുമോ? മറച്ചു വയ്ക്കില്ല. അബ്രഹാം വലുതും ആ ഒരു ജാതിയായി തീരുമല്ലോ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിവിടെ നമ്മൾ ചിന്തിച്ചത് ഇതാണ്, അബ്രഹാം പക്ഷപാതം ചെയ്തു, സോദോം ഗോമറയെ നശിപ്പിക്കാനായി ദൈവം തൻ്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ അബ്രഹാം പക്ഷപാതം ചെയ്തു, അനേക പ്രാവശ്യം പക്ഷപാതം ചെയ്തു. ഒടുവിൽ 10 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുകയില്ല എന്ന് കർത്താവ് വാക്കും പറഞ്ഞു. പക്ഷേ ഒരു ഒറ്റ വാക്ക് അതിനകത്ത് ലോത്തിൻ്റെയോ മക്കളുടെയോ കുടുംബത്തിൻ്റെയോ പേര് അബ്രഹാം പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അബ്രഹാമിന് എപ്പോഴും ലോത്തിനെ കുറിച്ച് കരുതലുള്ളവനാണ്. ലോത്ത് തൻ്റെ സഹോദരൻ്റെ മകനാണ്. അവൻ തൻ്റെ രക്തവും തൻ്റെ അസ്ഥിയും മാംസവുമാണ്. അവനെക്കുറിച്ചുള്ള വിചാരം എപ്പോഴും അബ്രഹാമിനുണ്ട്. തന്നെ വിട്ട് നീരോട്ടമുള്ള ദേശം നോക്കി അവൻ പോയെങ്കിലും പിരിഞ്ഞെങ്കിലും എപ്പോഴും അവൻ പാർക്കുന്ന ദേശവും അവനും അബ്രഹാമിൻ്റെ ഹൃദയത്തിലുണ്ട്. അവനെക്കുറിച്ചുള്ളൊരു കരുതൽ അബ്രഹാമിൻ്റെ ഹൃദയത്തിലുണ്ട്. അതുപോലെ സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ ഇത്രയും പക്ഷപാതം ചെയ്തിട്ടുണ്ട്. ലോത്തൊന്നൊരു വാക്ക് പറഞ്ഞില്ല, ഒറ്റ വാക്കേ ഉള്ളൂ. ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, നീ അവിടെ 10 നീതിമാന്മാരെ കണ്ടാൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ഇല്ല, 10 നീതിമാരെ കണ്ടാൽ നശിപ്പിക്കുകയില്ല. ഇതാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കളൊക്കെയും ചിതറിപ്പോകും. ഒരു ന്യായവിധിയെ, ഒരു ദേശത്ത് വ്യാപിക്കുന്ന ന്യായവിധിയെ, ദൈവിക സന്ദർശനത്തെ അതിജീവിക്കാൻ മറ്റാർക്കും കഴിയില്ല. അവൻ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തും. അവൻ്റെ അടുക്കൽ ചെന്ന് എത്തിയ അറിവിനൊത്തവണ്ണം ഇവൻ പാപം ചെയ്തിട്ടുണ്ടോ, ഈ ദേശം പാപം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ പാപത്തിൽ നിന്ന് ഒഴിവുള്ളവരും അവനിൽ നിന്ന് നീതിഫലം പുറപ്പെട്ടു വരുന്നവരുമാണെങ്കിൽ അവൻ രക്ഷപ്പെടും. അല്ലാതെ ഒരു രക്ഷയ്ക്കുള്ള ആ വഴിയില്ല. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവിടെ വരുമ്പോൾ അവിടെ മറ്റൊരു ബന്ധത്തിനോ മറ്റൊരു യാതൊരു തരത്തിലുള്ള യോഗ്യതയ്ക്കോ അവിടെ സ്ഥാനമില്ല. അവൻ സമ്പന്നനായിരിക്കാം, ദാനധർമ്മിയായിരിക്കാം, ദരിദ്രനായിരിക്കാം, എളിയവനായിരിക്കാം. പക്ഷേ നാം കേട്ടതുപോലെ ഒരു വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് വന്നതിന് ശേഷം, ഒരു അത്തിയുടെ അടുക്കിലേക്ക് വന്നതിന് ശേഷം അത് അത്തിഫലം തിന്നാനായി അത്തിഫലത്തിന് വേണ്ടി കാംക്ഷിച്ച് അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അത്തിഫലമില്ല. പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അത്തി കായ്ക്കുന്ന കാലമല്ലായിരുന്നു. ഏത് കാലം നോക്കി ഫലം കായ്ക്കുന്നത്? ലോകത്തിൻ്റെ പ്രവൃത്തിയാണല്ലോ അത്, കായിൻ്റെ വഴിയാണ്. എനിക്കുള്ളത് ഞാൻ കർത്താവിന് കൊടുക്കും, എൻ്റെ കയ്യിലുള്ളത് ഞാൻ കർത്താവിന് കൊടുക്കും. അതാണ് കായിൻ്റെ ന്യായം. എന്നാൽ ദൈവത്തിൻ്റെ ന്യായം അതല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കി ദൈവത്തിന് കൊടുക്കുന്നതാണ്, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതിന് കായിന് കഴിഞ്ഞില്ല. അവൻ ദൈവത്താൽ പ്രസാദിക്കപ്പെടാത്തവനായി, സഹോദരനെ കൊന്നവനായി, അവൻ ശപിക്കപ്പെട്ടവനായി പോയി. ഇതുപോലെ തന്നെ ആ അത്തിയെ നോക്കിയതിന് ശേഷം അതിൽ ഫലം കായ്ക്കാനായി, അതിൽ ഫലമുണ്ടാകുമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു. അതിൻ്റെ കാലത്ത് വരുമ്പോൾ അത് കായ്ക്കും. അത് ചിലപ്പോൾ ഇനിയും 4 മാസമോടെ 5 മാസം കൂടി കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ ഫലമുണ്ടാവും, ഉണ്ടാകാം. അതും ഏറ്റവും നല്ല ഫലമായിരിക്കാം.
അതൊരാൾക്കല്ല അനേകർക്ക് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിരിക്കാം. അതല്ല ദൈവത്തിന് പ്രാധാന്യം. അതല്ല തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവരായിരിക്കണം. തക്ക കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒരു കാലമില്ല. ഉടയവൻ്റെ സന്ദർശനം, ഉടയവൻ ആവശ്യപ്പെട്ട് വരുന്ന സമയത്ത് ഫലം കായ്ക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഫലമാണ് അവനെ രക്ഷിക്കുന്നത്, അല്ലാതൊരു ഫലം അവനെ രക്ഷിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള ഫലം കായ്ക്കുന്നതല്ല ദൈവത്തിന് മുമ്പാകെ എൻ്റെ രക്ഷ. ദൈവത്തിൻ്റെ ആവശ്യം വരുമ്പോൾ, ദൈവം അന്വേഷിക്കുമ്പോൾ അതിൽ ഫലമുണ്ടെങ്കിൽ രക്ഷയുണ്ട്, എനിക്ക് രക്ഷയുണ്ട്. ആ സന്ദർഭമാണ്, അതിനെയാണ് ദൈവം മാനിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദേശം വാക്യുന്നു. ഹെസ്കേൽ പ്രവചനം 14 അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ നേരെ കൈനീട്ടി അപ്പമെന്ന കോലൊടിച്ചു, ക്ഷാമം വരുത്തി, മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാൽ അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയുടെ അകത്താൻ്റെ അരുളപ്പാട്. ഒരു ദേശം ദൈവത്തോട് ദ്രോഹം ചെയ്തപ്പോൾ ദൈവം തൻ്റെ ന്യായവിധി അയച്ച് ആ ദേശത്തെ നശിപ്പിച്ചു കളയും, ആ ദേശത്തെ ഇല്ലാതാക്കി കളയും. കർത്താവ് പറയുകയാണ്, ഇനി അങ്ങനെ നശിപ്പിക്കാൻ വരുമ്പോൾ, അങ്ങനെ നശിപ്പിക്കാനായിട്ട് കർത്താവ് വരുമ്പോൾ അതിനെ നോക്കിക്കണ്ട്, അതിൻ്റെ ദുർമാർഗത്തെ നോക്കിക്കണ്ട് തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തുന്ന ആദ്യം ദൈവം കേൾക്കും. ഒരു ദേശത്തിൻ്റെ പാപം, ഒരു ദേശത്തിൻ്റെ ദൈവഭയമില്ലായ്മ ആദ്യം ദൈവം കേൾക്കും. കേട്ടതിന് ശേഷം അത് അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ തിരുത്താൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ അതിക്രമം വളർന്നുകൊണ്ടിരിക്കും. ആ വളർന്ന അതിനെ തികയുന്ന സമയം വരും. തികയുന്ന സമയത്ത് അവരുടെ പാപം സ്വർഗത്തിൽ വരും, സ്വർഗത്തോളം എത്തും. സ്വർഗത്തോളം എത്തിക്കഴിഞ്ഞാൽ ദൈവം നേരിട്ട് കാണുവാനായിട്ട് വരും. താൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് തന്നെ നോക്കി അവരുടെ പാപം കാണും. അതിനുശേഷം തന്നെത്താൻ വെളിപ്പെടുത്തും, ഞാൻ സാക്ഷിയാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തും. അതിനുശേഷമാണ് ന്യായം. ഇതാണ് ഒരു ദേശത്തെയും ലോകത്തെയും കർത്താവ് ന്യായം വിധിക്കാനുള്ള വ്യവസ്ഥ. ഇങ്ങനെ കർത്താവ് എഴുന്നേറ്റ് കഴിയുമ്പോൾ പാപത്തേക്ക് ഒരു ദേശം കർത്താവിനോട് ദ്രോഹം ചെയ്യുന്നുണ്ട് എന്നുള്ള ശ്രുതി കർത്താവ് ആദ്യം കേൾക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് തിരുത്താൻ നോക്കിയിട്ട് സാധിക്കാത്തവണ്ണം അത് വർദ്ധിച്ചു വരുമ്പോൾ, അതിൻ്റെ പൂർത്തീകരണം വരുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, ദൃഷ്ടി വെച്ച് കാണാനായിട്ട് വരുന്നു. അങ്ങനെ കാണാനായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് അതിനിടയിൽ ഒരു 3 പേര് നിൽക്കുക. നശിക്കുന്ന ആ ദേശത്ത് 3 പേരുണ്ട്. ആരൊക്കെയാണ്? നോഹ, ദാനിയേൽ, ഇയ്യോബ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. നോഹ, ലോകം മുഴുവനും നശിക്കുമ്പോൾ നോഹയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചതാണ്. ഇയ്യോബ്, ദൈവം സാക്ഷ്യം കൽപ്പിച്ചിട്ടുള്ളതാണ്, എൻ്റെ ദാസനായ യോവിനെ പോലെ ദൈവഭക്തനും നേരിടുന്നവനും ദോഷപ്പെട്ടവരുന്നവനും ഈ ലോകത്തിൽ വേറെ ആരും ഇല്ലല്ലോ എന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. 3 ദാനിയേൽ ഏറ്റവും പ്രിയപുരുഷനാണ്. ഇവർ 3 പേരും എന്ന് പറഞ്ഞാൽ ഇവരെ നശിപ്പിക്കാൻ ഒരിക്കലും ദൈവത്തിന് സാധിക്കില്ലെന്നർത്ഥം. ഇവരെ ദൈവം നശിപ്പിക്കില്ല, അത്രമാത്രം ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ് അവർ. ഇങ്ങനെ അവർ ഈ നശിക്കുന്ന പട്ടണത്തിൽ വരുമ്പോൾ അവർ അവിടെ ഉണ്ടാവുക. ഇവർ 3 പേര് നോഹയാണല്ലോ, ദാനിയേലാണല്ലോ, ഇയ്യോബാണല്ലോ എന്ന് കരുതി കർത്താവ് ഒഴിവിക്കുമെന്നല്ല, അവരുടെ ഇടയിൽ നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രം രക്ഷിക്കും. തങ്ങളുടെ അവരുടെ നീതി വെളിപ്പെടുത്തണം, അവരുടെ നീതി വെളിപ്പെടുത്തണം, ഇല്ലെങ്കിൽ അത് അന്യായമാണ്. അവരുടെ നീതി ആ സമയത്ത് വെളിപ്പെടുത്തണം.
അവിടെ റെക്കമെൻഡേഷൻ ഇല്ല. അവിടെ അബ്രഹാം പക്ഷപാതം ചെയ്തത് എത്ര ആ പട്ടണത്തെക്കുറിച്ച് പട്ടണ പക്ഷപാതം ചെയ്യാൻ പ്രാപ്തനാണ് അബ്രഹാം. പക്ഷേ ലോത്തിനെ വിടുവിക്കണമേ, ലോത്തിനെ നീ വിടുവിക്കണമേ, ലോത്തിൻ്റെ മക്കളെ വിടുവിക്കണം, ലോത്തിൻ്റെ ഭാര്യയെ വിടുവിക്കണം, ആ ലോത്തിൻ്റെ മരുമക്കളെ അതിൽ നിന്ന് ഒഴിക്കണം. ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം ദൈവം എഴുന്നേറ്റിരിക്കുന്നത് നീതി നിവർത്തിക്കാൻ, നീതി നിവർത്തിക്കാൻ. അവൻ പോകുമ്പോൾ തൻ്റെ ന്യായവിധി വരുത്താതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നീതി ഫലം പുറപ്പെടുക. അതാണ് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. വാക്യം ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകും. കർത്താവിൻ്റെ ന്യായവിധി ദിവസത്തിങ്കൽ ആ എൻ്റെ എൻ്റെ ചേട്ടനാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ദാവീദ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഈ വക ഒരു കാര്യവും നടക്കില്ല. അവിടെ പറയുന്നത് ഇതൊന്ന് മാത്രമാണ്, അവൻ നാം കേട്ടതുപോലെ അത്തിയെ സമീപിച്ചതുപോലെ ഈ ന്യായവിധിയുടെ ദിവസത്തിങ്കൽ സ്വന്തം കണ്ണുകൊണ്ട് ഓരോരുത്തരെയും നോക്കുന്ന പോലെ ദേശത്തേക്ക് വന്ന് ദേശത്തെ സന്ദർശിക്കും. ദേശത്തെ സന്ദർശിച്ചതിന് ശേഷം അവൻ ആഗ്രഹിക്കുന്നത് ആ അത്തിയുടെ അടുക്കിലേക്ക് എത്തുന്നതുപോലെ വിശന്നുകൊണ്ടാണ് വരുന്നത്. കാരണം അവൻ ആഗ്രഹമുണ്ട്, ഈ അത്തിയെ അത്തി ശമിക്കപ്പെട്ട് പോകരുതെന്ന് അവൻ ആഗ്രഹമുണ്ട്. ഒരു ഫലം അതിനകത്തുണ്ടെങ്കിൽ, അവനെ തൃപ്തിപ്പെടുത്തുമ്പോൾ അത്തിഫലം അതിനകത്തുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവില്ല, അത് നശിച്ചു പോവില്ല. ആഗ്രഹത്തോടെ അവൻ അടുത്ത് ചെന്നു, അവിടെ എല്ലാം തിരഞ്ഞു, കാണുന്നില്ല. അത്തിക്കൊരു ന്യായമുണ്ട്, ഇത് അത്തിയുടെ കാലമല്ല. എന്നാൽ അവനൊരു ന്യായമുണ്ട്, ഇന്ന് നീ നശിക്കാതിരിക്കാൻ നിന്റെ സന്ദർശന ദിവസം നീ അറിയണം. നീ നശിക്കാതിരിക്കാൻ നിന്റെ സന്ദർശന ദിവസം നീ അറിയണം, അന്ന് ഫലം കായ്ക്കണം. അതാണ് ഇവൻ്റെ ന്യായം. അതുകൊണ്ടാണ് സ്വന്തം നീതി സ്ഥാപിപ്പാൻ ദൈവത്തിൻ്റെ ന്യായത്തിന് കീഴ്പ്പെട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അവൻ ഫലം കായ്ക്കണം, ഫലം കായ്ക്കാനായിട്ട് അടുത്ത് എന്നും ഇല്ല, ആണില്ല. അവിടെ അത്തി ഇല്ല, ആ അത്തിയെ ശപിച്ചു. ഇതുപോലെ ഒരു പട്ടണത്തെ നശിപ്പിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ രണ്ടും മൂന്ന് പേരവിടെയുണ്ട്. ആരൊക്കെ ഉണ്ടെന്നറിയാമോ? നോഹ ജീവിച്ചിരിക്കുന്നുണ്ട്, ദാനിയേലുണ്ട്, ഇയോബുണ്ട്, മൂന്ന് പേരുമുണ്ട്. എന്നാൽ അവരെ അങ്ങ് ഒഴിവാക്കിയേക്കാം എന്നല്ല, അവിടെയും ചെല്ലും, എല്ലായിടത്തും എന്നപോലെ അവരുടെ അടുക്കലും ചെല്ലും. അവരുടെ അടുക്കൽ ചെന്നതിന് ശേഷം അവിടെയും ഫലം തരികയും, ഫലം തരികുമ്പോൾ അവർക്ക് ദൈവത്തിനു മുമ്പാകെ നീതിയുണ്ട്, അവർക്ക് ദൈവത്തിനു മുമ്പാകെ നീതിയുണ്ട് എന്നാണ്. ഒന്ന് ദൈവഭക്തനാണ്, ഒന്ന് പ്രിയപുരുഷനാണ്, തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ്, ഒന്ന് വിശ്വാസത്തിൽ വിശ്വാസത്താൽ പെട്ടകം പണിയുന്നവനാണ്, വിശ്വാസത്തിൽ സാക്ഷ്യം പ്രാപിച്ചവനാണ്, ഇത്രമാത്രം വിശ്വാസമുള്ളവനാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരിൽ നിന്ന് ഈ വിശ്വാസമെല്ലാം അവരിൽ ഉണ്ടെങ്കിലും അവരിൽ നിന്ന് നേരിട്ട് ഈ ഫലം കായ്ച്ചിട്ടല്ലാതെ അവരും രക്ഷപ്പെടില്ല. ആ വാക്യം അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുക. ആ പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ച് കളയുമ്പോൾ നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രം രക്ഷിക്കുന്നു. തങ്ങളുടെ നീതി വെളിപ്പെടുത്തണം, അങ്ങനെ സ്വന്തം ജീവനെ മാത്രമേ അവർ രക്ഷപ്പെടുത്തും, അല്ലാതെ അവരും രക്ഷപ്പെടില്ല. അത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് അബ്രഹാം അവിടെ പക്ഷപാതം പോലും ചെയ്യുന്നില്ല. കാരണം ദൈവം എഴുന്നേറ്റാൽ ദൈവം നാളുകളായി ഒരു പാപത്തെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച്, ഒരു മനുഷ്യനെക്കുറിച്ച്, അവൻ്റെ പാപത്തെക്കുറിച്ച് കേട്ട് ആ പാപം ഇതാ അത് പൂർത്തിയാകാനായി അവനോട് ആവർത്തിച്ച് പറഞ്ഞിട്ട് കേട്ടില്ല എങ്കിൽ ആ പാപം പൂർത്തിയാകാനായിട്ട് വരുമ്പോൾ ഒടുവിൽ പാപം പൂർത്തിയായി കഴിയുമ്പോൾ ദൈവം കാര്യമറിയുമ്പോൾ നേരിട്ട് സന്ദർശിച്ച് അവനെ ന്യായവിധിക്കാൻ വരുമ്പോൾ ദൈവം മുഖപക്ഷമില്ലാത്തവൻ അവൻ്റെ അടുക്കിലേക്ക് വരുന്നത് അത്തിയുടെ അടുക്കിലേക്ക് ചെന്നതുപോലെയാണ്. ഒരിക്കലും മരിക്കുന്നതിൻ്റെ മരണത്തിൽ ഇഷ്ടമില്ലാത്ത ദൈവം ആ വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നതിന് ശേഷം ശമിക്കാൻ ഇടവരാതിരിക്കുന്നത് അവനിഷ്ടമാണ്. മരിക്കുന്നതിൻ്റെ മരണത്തിൽ അവനിഷ്ടമില്ല, അവൻ ആ വൃക്ഷത്തെ ഫലത്തെ തരികയാണ്.
ഇതുപോലെ മനുഷ്യനെ തരയുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ലോത്ത് പറയുകയാണ്, ഇന്ന് നിങ്ങൾ ഈ വഴിയരികിൽ ഈ രീതിയിൽ പാർക്കരുത്, എൻ്റെ ഭവനത്തിൽ വരണം. ദൂതന്മാർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഇവിടെ തന്നെ പാർക്കും. അയ്യോ അങ്ങനെ ചെയ്യരുത്, അവരെ നിർബന്ധിച്ച് ഭവനത്തിൽ കൊണ്ടുപോയി. രാത്രിയായപ്പോഴേക്കും അവരോട് ദോഷം ചെയ്യുവാൻ പട്ടണം മുഴുവനും കൂടി വന്നു. അവരോട് പുറത്തിറങ്ങിയതിനു ശേഷം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ പുരുഷൻ തൊടാത്ത കന്യകമാരായ രണ്ട് പെൺകുട്ടികളെ എനിക്ക് മക്കളായിട്ടുണ്ട്, അവരെ ഞാൻ പുറത്തിറക്കിക്കൊണ്ടു തരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു, ഇവരോട് മാത്രം ഒന്നും ചെയ്യല്ലേ. ഇതെല്ലാം ഈ ദൂതന്മാർ കണ്ടോണ്ടിരിക്കുക ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അവർ തിക്കി വാതിൽ പൊളിക്കാനടുത്തപ്പോൾ ദൂതന്മാർ അവരെ പിടിച്ച് ലോത്തിനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അവർക്ക് അന്ധത പിടിപ്പിച്ചു. എല്ലാം കണ്ടു കഴിഞ്ഞു, എല്ലാം കണ്ടു കഴിഞ്ഞു. അവർ അവിടെ ഒരു വൃക്ഷത്തിൽ നിന്ന് ഫലം അനുഭവിച്ചു. ഏത് വൃക്ഷത്തിൽ നിന്ന്? ശപിക്കപ്പെട്ടു പോകാത്ത ഒരൊറ്റ വൃക്ഷം ലോത്ത്, ആ പട്ടണത്തിൽ ഒരെണ്ണം മാത്രം. അവിടെ നിന്ന് ആ ഫലം, ആ വൃക്ഷഫലം അവർ അനുഭവിച്ചു. കർത്താവ് സാറ് ഒരു വൃക്ഷം കണ്ടതിന് ശേഷം, യേശു ആ അത്തി കണ്ടതിന് ശേഷം, അത്തിയുടെ ഫലം പറിച്ച് തിന്നുന്നത് പോലെ, തിന്ന് ആസ്വദിക്കുന്നത് പോലെ, ഈ ദൂതന്മാർ ലോത്തിൽ നിന്ന് ആ നീതിയുടെ ഫലം അവർ ആസ്വദിച്ചു. അവർ സുരക്ഷിതരായി ആ ഭവനത്തിൽ പാർത്തു. അതിനാൽ ലോത്തിനും കുടുംബത്തിനും രക്ഷ വരികയാണ്. കർത്താവ് സാറ് അതിൻ്റെ മധ്യത്തിലും ലോത്ത് ഈ വിവരം തൻ്റെ മരുമക്കളോട് പറയാൻ പോയി. അവരത് വിശ്വസിച്ചില്ല, അവർക്ക് വിശ്വാസമില്ല. അപ്പൻ കളി പറയുന്നു തോന്നി, അപ്പൻ തങ്ങളോട് കളി പറയുന്നു തോന്നി. അവർ രക്ഷപ്പെട്ടില്ല, ഫലം അവരിൽ കാഴ്ചയില്ല. പിറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് ഭാര്യ ആ ലോത്തിൽ സോദോമിലേക്കും ഗോമോറയിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായിപ്പോയി, ഫലം കായ്ച്ചില്ല. കർത്താവിൻ്റെ സ്തോത്രം. താനും ആ തൻ്റെ രണ്ട് പെൺകുട്ടികളുമായി ഇതാ സോദോമിൽ നിന്ന് വിട്ടുപോവുകയാണ്. സോദോമിൽ നിന്ന് വിട്ട്, കാരണം പോകുന്ന വഴിക്ക് ദൂതൻ പറയുകയാണ്, ദൂതൻ ബന്ധപ്പെടുത്തി, വേഗം നടക്ക്, ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവാ. കർത്താവിൻ്റെ സ്തോത്രം. എനിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഇത് അടുത്തുള്ള പട്ടണത്തിലേക്ക് പോകാം. മുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീ വേഗം പോകാം, നീ ഇവിടുന്ന് വിട്ടുപോകുന്നവരെയും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വാക്ക് ശ്രദ്ധിച്ചോളണം, ഈ പട്ടണത്തോട് എന്തെങ്കിലും ദോഷം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. എവിടം വരെ? നീ ഈ പട്ടണത്തിൽ നിന്ന് വിട്ടുമാറുന്നതുവരെയും. കാരണം എന്താ? സദ്രം നശിപ്പിക്കാൻ വന്ന ദൈവം കൽപ്പന കൊടുത്ത് ഏൽപ്പിച്ചു വിട്ട ആ ദൂതന്മാർ ഈ വൃക്ഷത്തിൽ നിന്ന് ഫലം അനുഭവിച്ചതാണ്. ആ ഫലം അവരനുഭവിച്ചതാണ്. ആ വൃക്ഷത്തെ സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമാണ്. അവർക്ക് ആ വൃക്ഷത്തോടുകൂടി പട്ടണത്തെ നശിപ്പിക്കാൻ വ്യവസ്ഥയില്ല. എങ്ങനെയും ഈ മനുഷ്യനെ അവിടെ നിന്ന് അകറ്റണം. അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോയതിന് ശേഷം വേണം ഇതിൻ്റെയൊക്കെ വിടാൻ. വചനത്തിൽ എഴുതിയിരിക്കുന്നത് ലോത്ത് സോദോം വിട്ട നാളിൽ, സോദോമിൽ നിന്ന് ലോത്ത് കാല് എടുത്ത് പുറത്തേക്ക് വെച്ച നാളിൽ സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് തീയും ഗന്ധവും ഇറങ്ങി. ചൂളയിലെ പുക പോലെ അവിടെ നിന്ന് പൊങ്ങി. ഒരാളും രക്ഷപ്പെട്ടില്ല, മൃഗങ്ങൾ രക്ഷപ്പെട്ടില്ല, മനുഷ്യർ രക്ഷപ്പെട്ടില്ല, ഒരു ജീവികളും രക്ഷപ്പെട്ടില്ല. ഇന്നും അനുസരണം കെട്ടവർക്ക്, ദുഷ്പ്രവർത്തിക്കാർക്ക് ദൃഷ്ടാന്തമായി ഇന്ന് ലോകത്തിൽ അത് കാണുകയാണ്. അങ്ങനെ കിടക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും വലിയൊരു പട്ടണത്തിലേക്ക് ദൂതന്മാർ വന്നിട്ട് ഫലം അനുഭവിച്ചത് ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം, ഒരാളിൽ നിന്ന് മാത്രം. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിതെല്ലാം സംസാരിച്ചല്ലോ. നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് ദേശത്തെ ന്യായവിധിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ചുമാണ്. തുടർച്ചയായിട്ടുള്ള ബാധകൾ, തുടർച്ചയായിട്ടുള്ള ന്യായവിധികൾ, മരണങ്ങൾ, മനുഷ്യന് ഒരു പുല്ലുപോലും വിലയില്ലാതെ, പുല്ലിൻ്റെ വില പോലും ഇല്ലാതെ ദിനം പ്രതി കേൾക്കുന്ന വാർത്തകൾ നാശത്തിൻ്റെ വാർത്തകളാണ്.
സന്ദർശനത്തിൻ്റെ നാളുകളാണെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. സന്ദർശനത്തിൻ്റെ നാളുകളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ നാളിൽ ദേശത്തിൻ്റെയും മനുഷ്യരുടെയും സഭകളുടെയും ഭവനങ്ങളുടെയും പാപം വർദ്ധിച്ച് കർത്താവിനെ എത്തിയിട്ടുണ്ട്. അതിനെ ന്യായം വിധിക്കാനായി കർത്താവ് നേരിട്ട് കാണുവാൻ ഇറങ്ങി വരുന്ന സന്ദർശന സമയമാണ്. അവൻ്റെ സന്ദർശനം ഉദയം പോലെ നിശ്ചയമുള്ളതാണ്. അങ്ങനെ സന്ദർശിക്കാനായി ഉടയവൻ ഇറങ്ങി വരുമ്പോൾ അത് ഏത് വൃക്ഷത്തിൽ നിന്ന് ഈ ഫലം കണ്ടെത്തുമെന്ന് കരുതി ഓരോ വൃക്ഷത്തെയും സമീപിക്കുമ്പോൾ നമ്മിൽ നിന്ന് ന്യായവിധിക്ക് വേണ്ടി വരുന്ന ഒരുവൻ, സർവശക്തനായ ദൈവം, നമ്മിൽ നിന്ന് ഫലമനുഭവിച്ച് നമ്മുടെ ജീവനെ രക്ഷിപ്പാൻ മാത്രമല്ല നാം നിമിത്തം അനേകർക്ക് രക്ഷയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതിൽ ഫലമില്ലാതെ ലോകത്തിൽ ജാതികളെപ്പോലെ ജാത്യാൽ പിടിവിട്ട് നശിപ്പാൻ പറഞ്ഞ ജന്തുക്കളെപ്പോലെ നശിക്കാതിരിപ്പാൻ ഇതിൽ നിന്നൊരു ഫലം ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ നാളുകളിൽ നോഹ, ദാനിയേൽ, യോബ് എന്നും പേരുള്ളവരിവിടെ ഇഷ്ടംപോലെയാണ്. എത്രയോ പേരുടെ പേര് യോബ് എന്ന് പേരാണ്, ദാനിയേൽ എന്ന് പേരാണ്, നോഹ എന്ന് പേരാണ്, എത്രയോ പേർക്ക് പേര്. ഈ ആരെല്ലാം ഉണ്ടെങ്കിലും ആരെല്ലാം ഏത് പേരുള്ളവരിവിടെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ സന്ദർശനമാണോ, ദൈവം എഴുന്നേറ്റോ ന്യായവിധിക്ക് മുമ്പ് അവൻ്റെ സന്ദർശനത്തിങ്കൽ അവനവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനവനെന്ന് ഉറപ്പെടുന്ന നീതിപ്രവൃത്തികളാൽ, നീതിഫലത്താൽ മാത്രമേ അവൻ രക്ഷപ്പെടാറുള്ളൂ. അതിനാൽ മാത്രമേ അവൻ ന്യായവിധിയെ അതിജീവിക്കൂ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായില്ല. ദൈവ ന്യായവിധി ആദ്യം ആരംഭിക്കുന്നത് ദൈവഭവനത്തിലാണ്, അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക്. അതുകൊണ്ട് ഇതിൽ നിന്ന് ആരും നമ്മൾ രക്ഷപ്പെട്ടവരോ ഇത് നമ്മളെ ബാധിക്കാത്തവരോ ആണെന്ന് ആരും ചിന്തിക്കരുത്. ദൈവസഭയിലായിരിക്കും ഏറ്റവും ആദ്യം തുടങ്ങുന്നത്, ദൈവഭവനത്തിലായിരിക്കും ആദ്യം തുടങ്ങുന്നത്, ദൈവത്തിൻ്റെ ദേശത്തായിരിക്കും ആദ്യം തുടങ്ങുന്നത്, അതിനുശേഷമാണ് ജാതികളിലേക്ക്. അതുകൊണ്ട് ഈ നാളുകൾ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ഇതാ സോദോം ഗൊമോറയെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് അവരുടെ പാപത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് അറിഞ്ഞ് തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധിക്കുന്നവൻ ദൂതന്മാരുമായി ഇറങ്ങി വന്നപ്പോൾ ലോത്തിൽ നിന്ന് ഫലം കായ്ച്ച് ഫലം കണ്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിച്ചതുപോലെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമുക്കുള്ളവർക്കും രക്ഷപ്പെടാൻ തക്കവണ്ണം നമ്മിൽ നിന്ന് ഏത് സാഹചര്യത്തിലും നീതിഫലം പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഒരുക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജാഗരണത്തിങ്കൽ ഇതാ മറ്റൊരു ചിന്തയും നമുക്ക് വേണ്ട, മറ്റൊരു വിഷയവും നമുക്ക് വേണ്ട. ഈ ഒരൊറ്റ കാര്യം ഉടയവൻ സന്ദർശിക്കുന്ന ദിവസം ഉടയവൻ ഇതാ ഒരു വിശന്ന് അത്തിഫലം കാംക്ഷിച്ചു വരുന്ന ദിവസം ഏതെൻ്റെ സമയമല്ല, കാലത്തിൻ്റെ കാലം ഇതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ വണ്ണം ഇതാകുന്നു സമയം, ഫലം കായ്ക്കേണ്ടുന്ന സമയം ഇതാകുന്നു. ഈ സമയത്താണ് ഫലം കായ്ക്കേണ്ടത്, ഇതാണ് തർക്കകാലം, ഇതാണ് സന്ദർശന ദിവസം. ഈ സന്ദർശന ദിവസത്തിൽ ഞാൻ ഫലം കായ്ക്കാതിരുന്നാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞതുപോലെ, യേശു യെരുശലേമിനെ നോക്കി കരഞ്ഞതിന് ശേഷം എപ്രകാരം പറഞ്ഞു, ഇന്ന് നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഇന്ന് സമാധാനത്തിനുള്ള വക നിന്റെ മുമ്പിലുണ്ട്, പക്ഷെ നിനക്ക് അറിഞ്ഞില്ല. എന്താണെന്നറിയാമോ, നിന്റെ സന്ദർശന ദിവസം നീ അറിയുന്നില്ല. ആ അത്തിയെപ്പോലെ ഇത് കാലമല്ല എന്നുള്ള ഒഴിവ് കഴിവിൽ നീ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുകയാണ്, നിന്റെ സന്ദർശന ദിവസം നീ അറിയായതുകൊണ്ട് നിന്നെ ചുറ്റും വാടകോരി നശിപ്പിച്ച് നിന്നിലുള്ള സകലത്തെയും നശിപ്പിക്കുന്ന കാലം വരിക, ന്യായവിധി നിന്റെ മേൽ വരികയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവനെ കാത്തിരിക്കുന്ന ഏവനും ഭാഗ്യവാനാണ്, അവനെ കാത്തിരിക്കുന്ന ഏവർക്കും അവൻ നല്ലവനാണ്. അവൻ ഒറ്റ കാര്യം മാത്രം, അവൻ അടുത്ത് വരുമ്പോൾ ഫലത്തിന് വേണ്ടി കാംക്ഷിക്കുമ്പോൾ ഫിലിപ്പിയലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളെല്ലാവരും നീതിഫലം നിറഞ്ഞവരായിത്തീരണം. ആ നീതിഫലം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ, ആ നീതിഫലം അവൻ പറിച്ച് അനുഭവിക്കുന്നുവെങ്കിൽ, ഈ അങ്ങനെ അനുഭവിക്കുന്ന ആ മനുഷ്യൻ ഉള്ളിടത്തോളം സമയം ആ ദേശത്തെയോ ആ ഭവനത്തെയോ ആ കൂട്ടായ്മയോ നശിപ്പിച്ച് കളയാൻ ദൈവത്തിന് സാധിക്കില്ല.
സാധിക്കില്ല. കാരണം ദൂതൻ തന്റെ നിസ്സഹായത പറയുകയാണ്. ദൂതൻ ലോത്തിനോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് പോകുന്നതുവരെയും ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഈ പട്ടണത്തെ ചുട്ടുകളയാൻ അധികാരമുണ്ട്. ഈ പട്ടണത്തെ തീയിറക്കി ദഹിപ്പിച്ച് ഇല്ലാതാക്കാൻ പോവുക. കുഞ്ഞുകുട്ടികൾ, മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലേക്കുന്നവർ, മൃഗങ്ങൾ, പക്ഷികൾ, ഒരെണ്ണം ഉണ്ടാവില്ല ഇതിവിടെ, എല്ലാം നശിപ്പിക്കാൻ പോവുക. പക്ഷേ ഞങ്ങൾക്കത് ചെയ്യണമെങ്കിൽ നീ ഇവിടുന്ന് വിട്ടു മാറണം. കാരണം ഇവിടെ വരുമ്പോൾ നീ പറഞ്ഞ വാക്കെന്താ? നീ ബാക്കിയുള്ള എല്ലാത്തിനേക്കാൾ എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടാലും, നിൻ്റെ രണ്ട് പെൺകുട്ടികൾ നഷ്ടപ്പെട്ടാലും, നിന്റെ ഭവനത്തിൽ നീ കൈക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ദൈവിക മര്യാദ അനുസരിച്ച്, ദൈവത്തിൻ്റെ വചന പ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണത്തിൻ്റെ മര്യാദ അനുസരിച്ച് നീ ഭവനത്തിൽ കൈക്കൊണ്ടു. ആ നീതിഫലം അനുഭവിച്ചവരാണ് ദൂതന്മാർ. അവർക്കതിന് സാധിക്കില്ല. ദൈവം ആരിൽ നിന്ന് നീതിഫലം അനുഭവിച്ചാലും, ദൈവം ഏത് ചെറിയവനായിരുന്നാലും വലിയവനായിരുന്നാലും അവനിൽ നിന്നൊരു നീതിഫലം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നശിപ്പിച്ചു കളയാൻ ദൈവത്തിന് സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നവനല്ല ദൈവം. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാമും നമുക്കുള്ളവരൊക്കെ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്ന് ഫിലിപ്പ ലേഖനത്തിൽ ആഗ്രഹിച്ചതുപോലെ നമുക്കിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കാം. ആ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമാൻ നിങ്ങളുടെ സ്നേഹം മേൽ, അവിടെ മേലാത്ത വാക്യം തുടങ്ങുന്നതാണ്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് നീതിഫലം പുറപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയുമായി. അത് ആ ദിവസത്തിൽ കർത്താവ് ആരാണ് ആ പട്ടണത്തിൽ വന്നപ്പോൾ ദൂതന്മാരെ രക്ഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോത്താണ് രക്ഷിച്ചത്. ആരാണ് അവർ വഴിയിൽ ഉറങ്ങാതെ വണ്ണം ഭവനത്തിൽ കൈക്കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോത്താണ് കൈക്കൊണ്ടത്. അവൻ നീതിഫലം കാഴ്ച, അത് ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും അനുഭവിച്ചവരാണ്. സ്വർഗം ലോത്തിന് കടമാണ്. സ്വർഗം ലോത്തിനെ സംരക്ഷിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ലോത്ത് സ്വതം വിടുന്നവരെയും അവിടെ ഒരു ദോഷം ചെയ്യുവാൻ ദൂതന്മാർക്ക് സാധിക്കുകയില്ല. അങ്ങനെ വചനം പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് വചനത്തിലുള്ളത് പോലെ, ഉപ്പ് മറ്റുള്ള ഭക്ഷണപദാർത്ഥങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ, ഇന്ന് ദൈവത്തിൻ്റെ സഭ നീതിഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഇന്ന് ഈ ലോകത്തെയും ദേശത്തെയും സഭയെയും കൂട്ടായ്മകളെയും ഭവനങ്ങളെയും ഒക്കെയും രക്ഷിപ്പാൻ പ്രാപ്തമായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവെന്ന് ബുദ്ധി പറഞ്ഞതാണ് നാം കേട്ടത്. ഇതാ അവൻ വൃക്ഷത്തോട് അടുത്ത് വന്നു. വിശന്നാണ് അടുത്ത് വരുന്നത്, ഫലത്തിനാണ് അടുത്ത് വരുന്നത്. സ്വന്തനീതിക്കല്ല, ഒരുങ്ങിയിരിപ്പീൻ. അവൻ്റെ സന്ദർശനം ഉദയം പോലെ നിശ്ചയമുള്ളത്. ആ സന്ദർശനത്തിങ്കൽ അവൻ്റെ ഹിതപ്രകാരം ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ന്യായവിധിയെ തടുത്തു നിൽക്കുവാൻ, ന്യായവിധിക്ക് പരിമിതി വരുത്തുവാൻ, ദൂതന്മാരുടെ പ്രവർത്തനത്തെ തടുത്തു നിർത്തുവാൻ അവർക്ക് കഴിയും, അവരുടെ നീതിപ്രവൃത്തികൾക്ക് കഴിയും. കർത്താവ് സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ വചനപ്രകാരം നമുക്കാർക്കും ഒഴിവുള്ള ഒരു കാര്യമല്ല ഇത്. നാം ഏവരെയും കർത്താവ് സന്ദർശിക്കുന്ന ദിവസത്തിങ്കൽ നമ്മിൽ നിന്ന് നമ്മൾ യെശയ്യാ 5:5 നമ്മൾ വായിക്കുന്നത് പോലെ ഒരു പട്ടണം ഒരു മലമേൽ അതിനകത്ത് വേലി കെട്ടി, അതിനകത്ത് തടമെടുത്തു, നല്ലവക മുന്തിരിവള്ളി നട്ടു, മഴ പെയ്യിച്ചു, ചക്കുപൊഴിച്ചിട്ടു, ഗോപുരം നാട്ടി, മഴ പെയ്യിച്ചു, വേണ്ട വളവും എല്ലാം നൽകിയതിന് ശേഷം അതിനെ ഫലം പറിപ്പാനായിട്ട് കൃഷിക്കാരൻ വരുന്നത് പോലെയാണ് ദൈവം വരുന്നത്. ഇതുപോലെയാണ് ഒരു വിശ്വാസിയുടെ അടുത്ത് ദൈവം വരുന്നത്. ആ കൃഷിക്കാരൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല വക മുന്തിരിവള്ളി പഴുത്തത് പറിച്ച് തിന്നാനായിട്ടാണ് വരുന്നത്. ഇതുപോലെയാണ് ദൈവം ഒരു മനുഷ്യൻ, രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം വരുന്നത്. അവനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതൊന്നേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മനുഷ്യ നല്ലതെന്നത് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്താ നല്ലത് കാണിച്ചു തന്നെ? ദയാതൽപ്പെണ്ണായിരിക്കാനും ന്യായം പ്രവർത്തിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനും അല്ലാതെ എന്താ ചോദിക്കുന്നത്? വേറെ ഒന്നും വേണ്ട, ന്യായം.
न्याय अन्यायम पाडिल्ल अन्यायम पाडिल्ल निन्निल निन्न ओरु न्यायम दैवम अनुभविच्च ആ അനുഭവിച്ച അനുഭവം നിമിത്തം നീ നിന്റെ കുടുംബവും സംരക്ഷിക്കപ്പെടുമെന്നുള്ളത് ഇന്ന് ഓർത്തുകൊള്ളണം. നമുക്കൊരുങ്ങിയിരിക്കാം, നമുക്കൊരുങ്ങിയിരിക്കാം. ഏതർത്ഥത്തിലും ഏതവസരത്തിലും നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് നാം നമ്മെ തന്നെ വിധിക്കണം. ഞാൻ ശരിയല്ല, എന്നിൽ അന്യായമുണ്ട്, ദൈവമേ എന്നിൽ അന്യായമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല അനീതിയും പോക്കി നമ്മെ വിടുവിക്കുന്നതാണ്. ആ രക്തത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നമ്മെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളുള്ള അനീതി മുഴുവനായിട്ട് നീക്കിക്കളഞ്ഞ് നീതിഫലം കായ്ക്കുന്നവരായി ദൈവത്തിന് മുമ്പ് ആകെ വെളിപ്പെട്ട് വരുന്നുവെങ്കിൽ ഇതാ ന്യായവിധി നമ്മെ വിട്ട് ഓടിപ്പോകും, ന്യായവിധി നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകും, നമ്മുടെ കൂട്ടായ്മയെ വിട്ട് ഒഴിഞ്ഞു പോകും, സഹോദരങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകും, ഭവനങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകും, ദേശത്തെ വിട്ട് ഒഴിഞ്ഞു പോകും. ദേശത്തിന് വേണ്ടി സംസാരിപ്പാൻ ദൈവം നമ്മെ പ്രാപ്തിയുള്ളവരാകട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതാ കാലങ്ങൾ നമുക്ക് മോശമായി വരുന്നു എന്ന് തോന്നും തോറും ഈ വിഷയം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നാം നീതിഫലം നിറഞ്ഞവരായി തീരുവാൻ ദൈവത്തിൻ്റെ നമ്മൾ പഠിക്കുന്നത് പോലെ ഇതാ നീതിഫലം നിറഞ്ഞവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടറ മുടക്കാം. പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ്യ, സ്തോത്രം.